എനിക്ക് ഇത് അലക്കിക്കോ, ഇതും കൂടി അലക്കിക്കോ, അതിനോടൊപ്പം തന്നെ ഇതും കൂടി അലക്കിക്കോ. നിങ്ങൾക്ക് ഇത്രയേറെ ഷർട്ടുകളോ? അയ്യോ, ഷർട്ട് ഒന്നേ ഉള്ളൂ, ബാക്കി ഈ കാണുന്നൊക്കെ ഇതിന്റെ കൈകളാ. എന്നാ പിടിച്ചോ, ഇത് പെട്ടെന്ന് അലക്കിക്കോ. എന്റെ ഈ പടം കൂടി ഒന്ന് അലക്കേക്ക്. സാധാരണ പാമ്പുകള് പടം പൊഴിച്ച് ഉപേക്ഷിക്കാറല്ലേ പതിവ്, ഇതെന്ത് പറ്റി? അത് കൈകൊണ്ട് ഞങ്ങൾക്ക് അലക്കാൻ പറ്റാത്തോണ്ടാണ് സാധാരണ ഞങ്ങൾ ഇങ്ങനെ പടം പൊഴിച്ച് ഉപേക്ഷിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, പടം പൊഴിച്ചാൽ അലക്കുകാരെ കൊണ്ട് അലക്കിക്കാലോ. അതെ, എന്റെ ഈ ഷർട്ടും കൂടി ഒന്ന് അലക്കേക്ക് കേട്ടോ. നിങ്ങളുടെ ഷർട്ടിന്റെ കോളർ ദാ ഇവിടെ കീറിയിരിക്കുകയാണല്ലോ. അത് കീറിയിരിക്കുന്നതല്ല, എന്റെ ചിറകിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാ. ഈ അടുത്ത് തന്നെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ ഒന്ന് വെറ്റ് ക്ലീൻ ചെയ്തെടുത്തേക്ക്. ഞാനൊരു മീനായത് കൊണ്ട് ഈ ഡ്രൈ ക്ലീനിങ്ങിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, മനസ്സിലായോ? അതെ സാറേ, ഞാൻ ഈ താഴെ വീഴുന്ന 2 രൂപ നാണയങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല. അത് 5-ന്റെയാ. അത് 2-ന്റെ തന്നെ അവിടെ മാറെ കഴുതേ. ഒരു കിലോ ഗോതമ്പ് വേണം. എന്തോന്ന്? അയ്യോ സോറി ചേട്ടാ, ഈ നീണ്ട ക്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു റേഷൻ കടയിലെ ക്യൂ ആണെന്ന്, അതുകൊണ്ട് അബദ്ധത്തിൽ ചോദിച്ചു പോയതാ. വേഗം പോകാൻ നോക്ക്, ഓരോന്ന് വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. വെള്ളത്തിലാകെ സോപ്പോടി അലിയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴോ പേന്റും അലിയാൻ തുടങ്ങി. എല്ലാ തുണികളും ഞാൻ തിന്നും. അയ്യോ ഇല്ല, കഴിച്ചു നോക്ക്, നല്ല രസമായിരിക്കും. ഞാനിപ്പോ സ്ഥിരം ഇതാണല്ലോ കഴിക്കുന്നത്. എപ്പോഴെങ്കിലും എലിയെ പിടിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല, പിടിച്ചു നോക്ക, രസമായിരിക്കും. ഇങ്ങനെ ഇരുന്നാ പോരാ, പിടിച്ചു നോക്ക്, പിടിച്ചു നോക്ക്. വീണ്ടും അലക്കാനുള്ള തുണികളെല്ലാം പോയോ കരുതച്ചേട്ടൻ? എന്ത് പറയാനാ അനിയ, ദിവസവും എനിക്കിങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വലിയ പൊല്ലാപ്പായി. ഇങ്ങനെ പോയി കഴിഞ്ഞ ഈ ജോലിയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുക? എനിക്കറിയില്ല അയാൾക്ക് എന്താ എന്റെ അടുത്ത് ഇത്ര ശത്രുതയെന്ന്. അത് പിന്നെ ചേട്ടൻ, നല്ല ഡ്രസ്സുകൾ മാത്രമല്ലേ അലക്കാറുള്ളൂ, നല്ല വൃത്തി വേണ്ട. അതുമല്ല, ചേട്ടൻ അലക്കി കൊടുക്കുന്ന ഡ്രസ്സിൽ നിന്ന് നല്ല വാസനയും വരാറുണ്ട്. എനിക്ക് അങ്ങനെ നല്ല ക്വാളിറ്റിയോടെ ഉടുപ്പുകൾ അലക്കി തരണേ. ബൈ ബൈ. ഹണി, നീ അലക്കാൻ പോകുന്ന സ്ഥലത്ത് എന്തിനാണ് ചെറിയ ടെന്റുമായിട്ട് വരുന്നത്? അത് ടെന്റല്ല, അവന്റെ തൂവാലയാ. 3 മാസമായിട്ട് അലക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാ ആ കോലത്തിലിരിക്കുന്നത്. ഇതൊന്നും ഒന്നും അല്ല, രാവിലെ നീ ബെഡിലൊരു മല കണ്ടില്ലായിരുന്നു? അത് മലയൊന്നും അല്ല, ഈ ഹണിയുടെ അലക്കാത്ത നാർന്ന തുണികളാ. തുണിയൊക്കെ അലക്കാർ കൊടുക്കേണ്ട ഗതികേടിലായി. വീട്ടിലെ വാഷിംഗ് മെഷീൻ എങ്ങനെയാ പൊട്ടിയത്? വെള്ളത്തിൽ മുങ്ങിപ്പോയതായിരുന്നു, രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടെ പൊട്ടിപ്പോയത്. ആര് മുങ്ങിപ്പോയി? വാഷിംഗ് മെഷീൻ മുകളറ്റം വരെ വെള്ളം നിറഞ്ഞു നിൽക്കുവായിരുന്നു, അതിലേക്ക് എടുത്തു ചാടി ഞാൻ അതിനെ രക്ഷിച്ചു. പക്ഷെ വാഷിംഗ് മെഷീൻ എന്നോട് താങ്കി പറയുന്നതിന് വരും ബ്ലമ്മെന്നാണ് പറഞ്ഞത്. നീ ഒരു കാലത്ത് നന്നാവില്ല ഹണി. താങ്കളുടെ പാന്റിന്റെ 2000 രൂപ താ പിടിച്ചോ. ഇത്ര വില കൂടിയതാ? എടോ, ഈ പാന്റിന് ആകെ 1000 രൂപയേ ഉള്ളൂ, ബാക്കി 1000 തന്റെ പോക്കറ്റിന്ന് കിട്ടി. അടിപൊളി, സത്യസന്ധനായി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ തന്നെ വേണം. ഇതിലൊക്കെ എന്തോന്ന് സത്യസന്ധത, ഈ ബിസിനസിലൂടെ ഞാനാകെ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുക. വെൽക്കം ടു ദ പിക് ക്ലബ്. നിങ്ങൾ ഇപ്പോ ഞങ്ങളുടെ ക്ലബിൽ ചേരാൻ യോഗ്യനായിരിക്കുന്നോ? അല്ല, മെഷീനിൽ നിന്ന് 500 രൂപ നോട്ട് കിട്ടുന്നുണ്ടോ? എന്ത്? അയ്യോ സോറി ചേട്ടാ, ഈ ക്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ATM ആണെന്ന്. അല്ല ചേട്ടാ, എന്തുണ്ടായി? കഴുത കെലി ഉണ്ടായോ? കൺഗ്രാചുലേഷൻസ്, ഇടയ്ക്ക് കയ്യിലോട്ടും തരണം എനിക്ക് കളിപ്പിക്കാനായിട്ട്.
ഒരു എലി എല്ലാ ദിവസവും വന്ന് എന്റെ കസ്റ്റമേഴ്സിന്റെ തുണി എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുക. എനിക്കിപ്പ ആ തുണിയുടെ നഷ്ടപരിഹാരം കൊടുക്കണം. മറ്റുള്ളവരുടെ അധ്വാനത്തിൽ മണ്ണ് വാരിയിടുന്ന എലിയോ? മണ്ണ് വാരിയിടുന്നത് നായല്ലേ, എലി കരളുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ കഴുതച്ചേട്ടാ, ചേട്ടൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അവനോട് പറഞ്ഞോ വേഗം ഇവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോക്കൊള്ളണോന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ ആകെ സങ്കടത്തിലാണ്. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ അവന്റെ മണം പിടിച്ച് അവനെ പിടിച്ചോളാം. എന്റെ മൂക്കിന്റെ മണം പിടിക്കുന്ന കഴിവ് വെച്ച് നോക്കിയാൽ ഒരു ചെരുപ്പ് മണത്ത് അത് എത്ര പേര് ഇട്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയും. ദാ ഇരിക്കുന്നു എലി, പിടിക്കൂ അവനെ. ഞാൻ ദാ എലിയെ പിടിച്ചു. ഈ എന്നോടായിരുന്നു അവന്റെ കളി. സോറി. ചേട്ടാ, നിങ്ങൾ ഇവിടെ എങ്ങനെ ഒരു എലിയെ കണ്ടായിരുന്നോ? ഞാൻ ഇതുകൊണ്ടാണ് പക്ഷികളോട് മിണ്ടാതിരിക്കുന്നത്. ഇവറ്റകൾക്ക് എന്തുമാത്രം അഹങ്കാരമാണ്. എന്റെ അമ്മേ, ഈ ഇന്റർനെറ്റ് പറയുന്നൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ദേ ഡൈനോസർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇവന്റെ ഉടുപ്പ് കിടക്ക കാർന്ന് മുളകാക്കിക്കൊണ്ടിരിക്കുക. ഇവൻ വിചാരിച്ച് ഞാനങ്ങ് പേടിച്ച് പോകുന്നു. അയ്യോ, ഇത് ശരിക്കും മുളകാരുന്നേ. എലികളുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടോ? ഇല്ല. കൂട്ടുകൂടി നോക്ക, നല്ല രസമാ. ഇങ്ങനെ ഇരിക്കരുത്, കൂട്ടുകൂടണം. അല്ല, നീ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലേ, ഞാൻ വഴിയിൽ കൂടെ നടക്കുമ്പോ മുമ്പാണെങ്കിൽ ആരും എന്റെ മുഖത്ത് നോക്ക പോലും ഇല്ലായിരുന്നു. ആഹാ, കൊള്ളാലോ. അതെന്താ? എനിക്കൊരു മുടി വെട്ടുകട ഉണ്ടായിരുന്നു. ഞാൻ പല പല സ്റ്റൈലില് മുടി വെട്ടുമായിരുന്നു. ഞാനവനെ പിടിച്ചേ. കൂട്ടുകാരെ, ഇവൻ തുണിയും പ്ലാസ്റ്റിക്കും തിന്നുന്നവനാ. പോയൊരു ലോഹത്തിന്റെ പാത്രം എടുത്തോണ്ട് വാ. അപ്പൊ ലോഹം വെച്ചിരിക്കുന്ന പാത്രം എടുത്ത് ഞാൻ ലോഹം എവിടെ കൊണ്ട് വെക്കും? മാത്രമല്ല, ലോഹയ്ക്ക് സ്വന്തമായിട്ട് പാത്രം ഉണ്ടോ? എടാ കഴുതേ. എന്തോ പറഞ്ഞു? ചേട്ടനല്ല, ഓ, ഇവന്മാരോട് സംസാരിക്കുന്ന ഞാനാണ് മര കഴുത. അല്ല, ഞാൻ പോയി എടുത്തോളാം. ആഹാ, അടിപൊളി. ഈ പാട്ട് പാടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണല്ലേ. അയ്യോ, അതെന്റെ തലയിലാണ്ടോ കൊണ്ടത്? ഈ എലിയെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും. കണ്ടില്ലേ, ഒരു എലിയെ പിടിച്ചപ്പോ മറ്റൊരു എലി വന്നു. ഇത് അതേ എലി തന്നെയാണ്, മണ്ണ് തുരന്ന് താഴെ കൂടെ പോയവൻ. സംശയമുണ്ടോ? അവനാണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കറണ്ട് നിന്ന് കാണല്ലോ. അടികളാണെങ്കിൽ ഒന്നും തന്നെ ഫലിക്കുന്നേ ഇല്ല. ഇവൻ കുറച്ചധികം സമയം എന്തെങ്കിലും കറണ്ട് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും പിടിക്കാൻ കഴിയും. അല്ലേ കൊച്ചെളിയ? ആ, കൊള്ളാം വലിയ, അതൊരു നല്ല ഐഡിയ തന്നെയാ. ഇതല്പം കട്ടിയുള്ള തുണിയാ, ആ എലിക്ക് പെട്ടെന്നൊന്നും കരണ്ട് തിന്നാൻ കഴിയില്ല. അവനിത് കരണ്ട് തിന്നുന്ന സമയത്ത് തന്നെ നമുക്ക് അവനെ പിടികൂടുകയും ചെയ്യാം. ആഹാ,
കൊള്ളാലോ, ഇതത്രയും വിലപിടിപ്പുള്ള തുണിയായിരുന്നോ? ഇത്രയ്ക്കും മനോഹരമായ തുണി അലക്കാൻ തന്ന അയാൾ എത്ര പണക്കാരനായിരിക്കും? എത്രമാത്രം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത്? വീട് കിട്ടി. ഇനി നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഉടുപ്പ് ആരും കൊണ്ടുപോവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എലിയെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഒന്ന് വിട്ടു നോക്ക, നല്ല രസമായിരിക്കും. ഒന്ന് വിട്ടു നോക്കണമെന്നേ, ഞാൻ ഓടില്ല, പ്രോമിസ്. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നെന്ന് കേക്ക്. ഉടുപ്പുകൾ കാരണം ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കുന്നത് എന്റെ ഒരു ഫാഷനാ. വേണമെങ്കിൽ കണ്ടോ? ആ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയാൽ ഈ ബിസിനസ് വലുതാക്കാൻ സാധിക്കും. അതെ, കഴുത പ്ലസ് എലി കഴലി. അതൊരു നല്ല ഐഡിയ തന്നെയാണ്. എനിക്കൊരു പൈപ്പറിന്റെ സിമ്മ് തന്നെ. എന്തോന്ന്? സോറി ചേട്ടാ, ഞാൻ ഈ വലിയ ക്യൂ കണ്ടു കഴിഞ്ഞപ്പോ വിചാരിച്ചു ഇവിടെ ഫ്രീ ആയിട്ട് സിമ്മ് കൊടുക്കുന്നുണ്ടാവുന്ന. കുറെ നാളായിട്ട് ഞാൻ നിന്നെ സഹിക്കുക. ഹേ 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 ഹേ